ഏഴ് ദുരൂഹ മരണമുണ്ടായ കരമന കൂടത്തിൽ ഉമാമന്ദിരം വീട്ടിലെ സ്വത്ത് തട്ടിപ്പ് കേസിൽ പോലീസ് സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ള അനിൽകുമാർ മൊഴി മാറ്റി വീട്ടിലെ കാര്യസ്ഥനായ രവീന്ദ്രൻ നായർക്ക് അനുകൂലമായി നൽകിയ മൊഴിയാണ് മാറ്റിയത് കുടുംബത്തിൽ ഏറ്റവും അവസാനം മരിച്ച ജയമാധവൻ നായർ തന്റെ സ്വത്തുക്കൾ രവീന്ദ്രൻ നായർക്ക് കൈമാറിയ വിൽപത്രത്തിൽ സാക്ഷി ഒപ്പിട്ടത് അനിൽകുമാർ ആയിരുന്നു കൂടത്തിൽ വീട്ടിൽ വെച്ചാണ് വിൽപത്രം തയ്യാറാക്കിയതെന്നും ജയമാധവൻ നായർ ജോലിക്കാരി ലീല കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ എന്നിവർ ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് അനിൽകുമാർ നൽകിയ ആദ്യ മൊഴി വിൽപത്രം തയ്യാറാക്കുന്ന സമയത്ത് താൻ കൂടത്തിൽ തറവാട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും രവീന്ദ്രൻ നായർ തൻ്റെ വീട്ടിലെത്തി പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിച്ചുമെന്നാണ് കരമന പോലീസ് നൽകിയ പുതിയ മൊഴിയും പേപ്പറുകളിൽ എഴുതിയിരുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു ബൈക്കിന്റെ മുകളിൽ വെച്ചാണ് പേപ്പറിൽ ഒപ്പിട്ടു കൊടുത്തതെന്നും അനിൽകുമാർ പോലീസിനോട് വെളിപ്പെടുത്തി അനിൽകുമാറിന്റെ സുഹൃത്താണ് രവീന്ദ്രൻ നായർ ചില കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ രവീന്ദ്രനായർ അനിൽകുമാറിനെ സഹായിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അനിൽകുമാറിന്റെ മൊഴി കേസ് അന്വേഷണത്തിൽ സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വ്യാജവില്പത്രം തയ്യാറാക്കുന്നതിന് കൂട്ടുനിന്നതിന് രവീന്ദ്രൻ നായർ അനിൽകുമാറിന് പ്രതിഫലം നൽകിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു രവീന്ദ്രൻ നായരാണ് കൂടത്തിൽ കുടുംബത്തിലെ സ്വത്തിടപാടുകളിലെ മുഖ്യ കണ്ണിയെ പ്രവർത്തിച്ചതും കൂടത്തിൽ തറവാട്ടിലെ ഗോപിനാഥൻ നായർ ഭാര്യ സുമുഖിയമ്മ മക്കളായ ജയശ്രീ ജയബാലകൃഷ്ണൻ ജയപ്രകാശ് ഗോപിനാഥൻ നായരുടെ ജയേഷ്ഠന്മാരായ നാരായണപിള്ളയുടെയും വേലുപ്പിള്ളയുടെയും മക്കളായ ജയമാധവൻ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരാണ് നിശ്ചിത ഇടവേളകളിൽ ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെട്ടത് നഗരത്തിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കെട്ടിടങ്ങളും വസ്തുക്കളുമാണ് കുടുംബത്തിനുള്ളത് വേലുപ്പിള്ളയുടെ മകന്റെ ഭാര്യ പ്രസന്നകുമാരിയാണ് കുമാരിയാണ് പരാതിക്കാരി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരനായ അനിൽകുമാറും പരാതി നൽകിയിരുന്നു കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ പുതുതായി പതിമൂന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം കരമനയിലെ കൂടത്തിൽ കുടുംബത്തിൽ അവസാനം മരിച്ച നായരുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ഇന്ന് പോലീസ് ലഭിക്കും ഉമാമന്ദിരത്തിലെ അവകാശികളുടെ ഭൂമിയുടെ എല്ലാ രേഖകളും ആവശ്യപ്പെട്ട പുതിയ അന്വേഷണ സംഘം റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് ജയമാധവന്റെ അസ്വാഭാവിക മരണത്തിലാണ് ആദ്യ അന്വേഷണം നടത്തുക മരണകാരണം വ്യക്തമാവണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരണമെന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തോളജി ലാബിലാണ് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് നൽകിയ നടന്ന സംഭവത്തിലെ പരിശോധനാ ഫലം ഇതുവരെ കരമന പോലീസ് വാങ്ങിയിരുന്നില്ല